നമസ്കാരം ചേരുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഇല്ല. ഒരു വീട് അതുമില്ല. അപ്പോ മിനിഞ്ഞാത്ത കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് അയക്കാൻ ഇൻസ്റ്റഗ്രാമിനോട് പറയണം, അല്ലെങ്കിൽ അബ്ദുവിനെ കിട്ടിയത്. നമസ്കാരം. മറിയാമ്മച്ചെടുത്തൊരു കേസ് സാറിനാണോ? അതെ. ചോ കഷ്ടമായി പോയല്ലോ. അബ്ദു ആണ് ഹൃസാക്ഷി പറയുന്നെന്ന് തോന്നുന്നു. എന്നാ കേസ് ഇരിക്കുന്ന ആരും വിഷമം. അയ്യോ വക്കീൽ സാറേ. എന്നാലും ഒരു കൈ നോക്കാം. അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് നിങ്ങളുടെ പേര്? അബ്ദു. നിങ്ങളുടെ ശരിയായ പേരാണോ ഇത്? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാ വിളിക്കുന്നത്. അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര്. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? ചോ അറിയുമോ? ഇത് നമ്മുടെ മറിയാമ്മച്ചേർത്തിയില്ലയോ? നമ്മുടെ മറിയാമ്മച്ചേർത്തി എന്ന് പറഞ്ഞാൽ അറപ്പൊരിക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്ന മറിയാമ്മ. മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുരയ്ക്കൽ അന്തോണി തന്റെ പറമ്പിൽ തെട്ടി നിർത്തിയിരുന്ന അഴുക്കുവെള്ളം പൊട്ടിച്ചു വിട്ടത് നിങ്ങൾ കണ്ടതാണ്. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെയുള്ള ഒരാളല്ല അന്തോണിച്ചേട്ടൻ. സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യക്രിസ്ത്യാനി അന്തോണിച്ചേട്ടൻ. ചേട്ടൻ ചേട്ടത്തി എന്നുള്ള ബഹുമാന പദങ്ങളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കണ്ട. പ്രായക്കൂടലുള്ളവരെ കയറി പേര് വിളിക്കാൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മറിയാമ്മയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോണി നിങ്ങൾക്ക് എത്ര രൂപ തന്നു? യുവർ ഓണർ, ഐ ഒബ്ജക്ട്. കേസിന് ആസ്പദമായ ചോദ്യങ്ങളല്ല വാദിവാദം വക്കീൽ ചോദിക്കുന്നത്. യുവർ ഓണർ, കേസിന്റെ തെളിവുകൾക്ക് ആസ്പദമായ ഒരു ചോദ്യമാണിത്. യെസ്, യു കൻ പ്രൊസീഡ്. ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും? ഏത് സംഭവം? അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ. മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. യെസ്, അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ നിങ്ങൾ കാണാഞ്ഞത്? അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ? മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ധാരാളം പ്രാവശ്യം. എങ്ങനെ കണ്ടു? സ്നേഹമായിട്ട് സംസാരിക്കുന്നവരുടെ മുഖം കണ്ടാ അറിഞ്ഞൂടെ. അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാമോ? 1982 ഓഗസ്റ്റ് 15. സംഭവം നടന്ന് ഇത്രയും നാളായല്ലോ. നിങ്ങളത് കൃത്യമായി ഓർമ്മിക്കാൻ കാരണം? മറക്കായിരുന്നോണ്ട്. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാ മതി. ഇതെന്തൊരു ചോദ്യമാ സാറേ? ആഗസ്റ്റ് 15 ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സാറിന് അറിയത്തില്ലേ? ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇതിലും വലിയ വമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വാസുവേ, അന്തോണി മാത്രം ഒന്ന് അടങ്ങൂ. മറിയാമ്മ വെള്ളം കുടിക്കാൻ പോലെ തന്നെ കേസ് അടുത്ത മാസം 14-ാം തീയതി. അപ്പൊ നമുക്കൊന്ന് പിരിഞ്ഞിട്ട് പോയേക്കാം. അബ്ദുവിന് കള്ള് ഹറാമാണ്. അബ്ദു കള്ളു കുടിക്കുന്നു. പിന്നെ അന്തോണി മാപ്പിളക്ക് നിർബന്ധമാണെങ്കിൽ അതിന്റെ വില കാശായിട്ട് ഞാൻ അന്നേരം ഒരു 36 രൂപ. അയ്യോ എന്നാ അവിടെ വന്നാ കൂടുതല. 37. അപ്പൊ 37. അപ്പൊ എനിക്ക് കൂടി ഉള്ളത് ഞാൻ. Man can experience real and lasting happiness only when he realizes the true nature of his self. Because of his ignorance, he with immortal spirit identifies himself with his perishable body. This gives rise to the feeling of I and my life, which is the situation of all the suffering. It is a real fact that the individual enjoys many of the things, though he is not aware of it while being in this state. നോക്കുന്നുണ്ട്.
ഇതെക്കട ഒരു ഫ്ലൈ കിസ്. എടാ തിരിച്ച് കിട്ടിയടാ. നീ പ്ലാനിൽ അവളെ ഇങ്ങോട്ട് വിളിക്ക്. വരാൻ പറ്റില്ലെന്ന്. പറ്റില്ലേ? എടാ ഇവിടെ ആരുമില്ലെന്ന് പറ. അവിടെ അമ്മക്കാളി വീട്ടിലുണ്ടോ? പറയും നാളെ വരാൻ പറ്റുമെന്ന് ചോദിച്ചേ. നശിച്ച തള്ളക്ക് വിളിക്കാൻ കേട്ടോ നേരം. അല്ലേ നാളെ അവിടെ ഇങ്ങോട്ട് വന്ന നിന്റെ കാര്യം എന്ത് ചെയ്യും? അതിനല്ലടാ പണി. നീ അവിടെ ഇരിക്കും. നീ പ്ലാനിൽ പാർട്ടി വിളിച്ചകത്ത് കയറ്റുക. ക്ലൈമാക്സ് ആകുമ്പോൾ സാർ വരുന്നു. അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു. ഇത് വെച്ച് വേണം നീ കളിക്കാൻ. എവിടെ? വെരി ഗുഡ് ഐഡിയ. കൊറേ കൈ ചേട്ടാ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ മദർ ആഗ്നസിന്റെ ഫീസ്റ്റ് ആണ്. എറണാകുളത്തൊന്നും മദറിന്റെ കത്തുണ്ടായിരുന്നു. നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. കാര്യം പറയുമ്പോഴും ഒരു വായന. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വല്ലതും കേട്ടോ. നാളെ മദറിന്റെ ഫീസ്റ്റ് ആണ്. എറണാകുളത്ത് പോണം. പിന്നെ ബുക്ക് വായിക്കണം. തമാശ കള ചേട്ടാ. നീ വേണമെങ്കിൽ പൊയ്ക്കോ. എനിക്ക് വരാൻ പറ്റില്ല. ഒരുപാട് ജോലിയുണ്ട്. പോകുന്നെങ്കിൽ നമ്മൾ രണ്ടാളും കൂടിയേ പോകും. രവിയേട്ടനില്ലാതെ ഞാനിതുവരെ തനിച്ചങ്ങും പോയിട്ടില്ല. നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നതല്ലേ. നമ്മൾ ചെന്നില്ലെങ്കിൽ മദർ എന്ത് വിചാരിക്കും? ഞാൻ 12 വർഷം ജീവിച്ചത് അവിടെയാണ്. എന്റെ അമ്മയായിരുന്നു അവൾ. എല്ലാം രവിയേട്ടൻ അറിയാവുന്നതല്ലേ. ഞാൻ അന്ന് അനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കുമായിരുന്നു. എങ്കിലും ഞാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥരായ ഒരു നല്ല പെൺകുട്ടി വിവാഹം ചെയ്ത് സുഖമായിട്ട് ലാവിശായിട്ട് ജീവിച്ചേനെ. അച്ഛനെയും അമ്മയും ധിക്കരിച്ച് വീട് വിട്ടിറങ്ങി പോരേണ്ടി വരില്ലായിരുന്നു എന്നുകൂടി പറയും. അതായിട്ട് എന്തിനാ പറയാണ്ടിരിക്കുന്നത്? രണ്ടിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. മലയാളം അമ്മയല്ലേ. നാളെ അവിടെ പോയാ പോരെ. കത്ത് ബാഗിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ വായി. പോണോന്ന് തീരുമാനിക്കുകയും ചെയ്തു. പോരെ. മീനുക്കുട്ടി അടുത്ത മുറി ഞങ്ങൾ കിടത്തിയാ മതി. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുഴയും.